The largest taro leaf vibhagathil Guinness World Record marikadannirikkukayanu Thalipparambu Kuttikkolile ee nimishayude veettile chembila. Nilavil Rani Kadakkothu veettil Reggie Joseph aanu ee vibhagathil Guinness recordinte udama. കൃഷിയിടത്തിൽ 114 സെന്റിമീറ്റർ നീളവും 94 സെന്റിമീറ്റർ വീതിയിലുമുള്ള ചേമ്പിന്റെ ഇല വളർത്തിയെടുത്താണ് റാന്നി കടക്കോത്ത് വീട്ടിൽ റെജി ജോസഫ് ദി ലാർജസ്റ്റ് ടാരോ ലീഫ് വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത്. എന്നാൽ തളിപ്പറമ്പ് കുറ്റിക്കോലിലെ ഈ നിമിഷയുടെ പുരയിടത്തിലെ ചേമ്പിന്റെ ഇലയുടെ വലിപ്പം ഗിന്നസ് റെക്കോർഡിനും മുകളിലാണ്. റെജി ജോസഫിന്റെ കൃഷിയിടത്തിലെ ചേമ്പിന്റെ ഇലയിലൂടെ കാർഷിക മേഖലയിൽ കേരളത്തിന് ആദ്യ ഗിന്നസ് റെക്കോർഡ് ലഭിച്ച വാർത്ത പത്രങ്ങളിൽ വായിക്കാനിടയായപ്പോൾ നിമിഷയുടെ മകന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പുരയിടത്തിലെ ചേമ്പിന്റെ ഇലയുടെ വലിപ്പം അളന്നത്. 102 സെന്റിമീറ്റർ വീതിയും 120 സെന്റിമീറ്റർ നീളവുമാണ് നിമിഷയുടെ വീട്ടിലെ ചേമ്പിന്റെ ഇലയുടെ വലിപ്പം. 5 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഒറീസക്കാരനായ ജയറാം റാണയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡ് റെജി ജോസഫ് മറികടന്നത്. എന്നാൽ നിമിഷയുടെ പുരയിടത്തിൽ സ്വാഭാവിക രീതിയിൽ വളർന്ന ചേമ്പിന്റെ ഇലയാണ് റെക്കോർഡ് മറികടക്കുന്ന വലിപ്പത്തിൽ വളർന്നത്. വാർത്ത കണ്ടപ്പോൾ കൗതുകം തോന്നിയാണ് ഇലയുടെ വലിപ്പം അളന്നു നോക്കിയതെന്നും കൃഷിവകുപ്പ് അധികൃതരെയും മറ്റും അറിയിച്ചിട്ടുണ്ടെന്നും നിമിഷ പറഞ്ഞു. ഇന്നത്തെ പത്രത്തിൽ ഒരു ചേമ്പിൻ്റെ ഇലയുടെ ഗിന്നസ് റെക്കോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളുടെ വീട്ടിലും ചേമ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇലയും ഇതുപോലെ വലിയ കുറച്ച് വലിപ്പമുള്ള ഇലയായതുകൊണ്ട് അതൊന്ന് പറിച്ചിട്ടതിൻ്റെ അളവെടുത്ത് നോക്കി. അപ്പം അളവെടുത്ത് നോക്കുന്ന സമയത്ത് ഗിന്നസ് റെക്കോർഡിലുണ്ടായതിനേക്കാളും അളവ് കൂടുതൽ കണ്ടു. അപ്പോൾ അത് 120 സെന്റിമീറ്ററാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ചേമ്പിൻ്റെ ഇലയുടെ 120 സെന്റിമീറ്ററാണ് നീളവും 102 സെന്റിമീറ്റർ വീതിയാണ് ഉള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല. ബന്ധപ്പെട്ട കൃഷി ഓഫീസറെയും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരെ ഇത് അറിയിച്ചിട്ടുണ്ട്. അപൂർവമായി മാത്രമേ ചേമ്പിന്റെ ഇല ഇത്ര വലിപ്പത്തിൽ വളരുകയുള്ളൂവെന്നും മറ്റു കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂവെന്നുമാണ് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.